ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒരാഴ്ചയ്ക്കകത്ത് നിങ്ങൾ ന്യൂസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കടൽ പശു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറേ വീഡിയോസ് ഇതിനേക്കാളും നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം, നിങ്ങൾ കയറി കാണുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂ വീഡിയോയിലോട്ട് കിടക്കാം. കടലിൽ ജീവിക്കുന്ന ഒരു തരം സസ്തിനിയാണ് കടൽ പശു. കടലാനയെന്നും വിളിക്കാറുണ്ട്. ഇവയെ പടിഞ്ഞാറ് ശാസ്ത്ര സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. കടൽ നായയോടും വാൾറിച്ചിനോടും കുറച്ചൊക്കെ സാദൃശ്യം തോന്നുമെങ്കിലും ഇത് രണ്ടും വേറെ വേറെയാണ്. ഇത് ആൻഡമാൻ്റെ ദേശീയ മൃഗമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പൂർണ്ണ വളർച്ചയെത്തിയ കടൽ പശുവിന് 400 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. അതുപോലെ തന്നെ 10 അടി നീളവും ഉണ്ടാകും. ശ്രദ്ധയോടെയും വളരെ സാവധാനം സഞ്ചരിക്കുന്ന ഈ ജീവികൾ കടലാന എന്ന് അറിയപ്പെടാറുണ്ട്. ജനിതകപരമായ കടൽ പശുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കരജീവിയാണ് ആനകൾ. അതുമാത്രമല്ല, ഇവയെ മുതിർന്ന ആൺജീവികൾക്കും ചില പ്രായമായ പെൺജീവികൾക്കും ചെറിയ പല്ലുകൾ ഉണ്ടാകാറുണ്ട്. റൗണ്ടായിട്ടുള്ള മുഖഭാഗവും രണ്ടായി പിളർന്ന വാലുമാണ് ഇവയ്ക്കുള്ളത്. ഇതിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പുല്ലുകളാണ്. നമ്മുടെ കടലിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ പുല്ലൊക്കെ കാണാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഈ കടൽ പശു കഴിക്കുന്നത്. നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് ഇതൊക്കെ. ഇവ കുറേ കാലം ജീവിക്കുമെങ്കിലും പൂർണ്ണ വളർച്ചയെത്തിയിൽ ധാരാളം സമയമെടുക്കും ഇത് വളരാനായിട്ട്. അതേപോലെ തന്നെ ഇണ ചേരുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് ഇണ ചേരുന്നത്. ഇവയുടെ വായിക്ക് പ്രത്യേക ആകൃതിയാണ് വരുന്നത്. അതേപോലെ തന്നെ മേൽച്ചുണ്ടുകൾ മുൻപോട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. ഇവ മണിക്കൂറിൽ 20 കിലോമീറ്ററാണ് നീന്തുന്നത്. 20 കിലോമീറ്ററൊക്കെ പോകുമെങ്കിലും ഇവ ദൂരത്തേക്കൊന്നും ഇവ ദേശാടനം നടത്താറില്ല. ഭക്ഷണം ധാരാളം കിട്ടുന്ന സ്ഥലത്തും അതേപോലെ തന്നെ ആഴങ്ങളിലെ വിശ്രമ സ്ഥലങ്ങളിലുമാണ് ഇവർ കൂടുതലും നീന്തി പോകുന്നത്. എല്ലാ ദിവസവും ഇവർ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടൽ പുല്ലുകളാണ് ഇവർ കൂടുതലും കഴിക്കുന്നത്. അതാണ് ഇവർക്കും പ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. കടൽ പശുവിൻ്റെ ശത്രുക്കളെന്ന് പറയുന്നത് സ്രാവുകളാണ്. എന്നാൽ ഇവ എപ്പോഴും അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്നുള്ളതാണ്. ഇത് വംശനാശ ഭീഷണിയിലാണ്. എന്നാലും ഇത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോട്ടൊക്കെ ഇറക്കുമ്പോൾ ബോട്ടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ കൊണ്ട് എന്തെങ്കിലും പറ്റാം, അല്ലെങ്കിൽ നമ്മുടെ കടലിൽ തന്നെ എന്തെങ്കിലും എണ്ണവഴുക്കൊക്കെ ഉണ്ടെങ്കിൽ എണ്ണവഴുക്കുള്ളതുകൊണ്ട് നമുക്ക് ഇതേപോലെ വംശനാശം വരാം. അല്ലെങ്കിൽ കടലിൽ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ വലയിൽ കുടുങ്ങിയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അങ്ങനെയും സംഭവിക്കാം. ഇതൊക്കെയാണ് വംശനാശത്തിലേക്ക് തള്ളിവിടാനായിട്ടുള്ള ചെറിയ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് റിവ്യൂ വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ കൂടുതലും റിവ്യൂ വീഡിയോ ചെയ്യാറുണ്ട്. 5 മിനിറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇതേപോലെയുള്ള റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. ഒരു ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സിൻ്റെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാതെ ട്രാവൽ വ്ളോഗ് നമ്മുടെ ഷോർട്സ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ചാനലും അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗ് ചാനലും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലെല്ലാം കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കുക. ഇതേപോലെയുള്ള കുറച്ച് റിവ്യൂ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക. അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലേലിസ്റ്റിൽ നമ്മൾ കുറേ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ കയറി കാണുക, സമയമുണ്ടെങ്കിൽ കയറി കാണുക. ഇനി അടുത്തൊരു നല്ലൊരു കിടിലം കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.